കൊത്തും കൊത്തി അറിയും ഞാൻ. എന്നെ തോൽപ്പിച്ചൊരു നായിന്റെ മോനെ ഇവിടെ ജീവിക്കണ്ട. ആനയെ തല്ലുന്ന കാരവടി കൊണ്ട് ആളെ തല്ലരുത്. തല്ലുവിടാ, വാവത്തിനെ ഉപദേശിക്കാൻ ഒരു പട്ടി വളർന്നിട്ടില്ല. ഉപദേശമൊന്നുമല്ല, താക്കീത. മേലാലി പന്തിയിൽ ആവർത്തിക്കരുത്. ഈ തലയ്ക്ക് വട്ടുള്ള കുരങ്ങന്മാര് മൂക്കക്കൻ ചാരായം കുടിച്ചിട്ട് ഇഞ്ചിയും കൂടെ തിന്നാ എങ്ങനെ ഇരിക്കും? ആ അവസ്ഥയില വാവത്തിനാശൻ. വട്ട് നിന്റെ തന്തയ്ക്കാ. കണ്ടോ, തന്തയ്ക്ക് പറയുന്നത് മൂത്ത വട്ടിന്റെ ലക്ഷണോ? ഭാഷ ഇവിടെ ഇവിടെ പറഞ്ഞു. വെട്ടുപോത്തിനെ പിന്നെ ഉപദേശിക്കാം. ഇത് കാണ്ടാമൃഗം. എന്ത് കാണ്ടാമൃഗം? കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയുന്ന പോലെ ഈ ഒരു നടത്തം മാത്രമേ ഉള്ളൂ. ഒരു മയവുമില്ലാതെ വെട്ടി വിഴുങ്ങണ പോത്തിറച്ചി അദ്ദേഹം മുഴുവൻ തെക്കന്റെ ബലത്തിലല്ലേ ഈ കളി മുഴുവൻ കളിക്കുന്നത്. മുറുകപുരം തിരച്ച് തേച്ചാ മതി, കരിഞ്ഞോളും. അപ്പോഴോ സാരമില്ല. ഇവൻ എന്താ ഒരു പേരിടുക മൂപ്പ? ഞാൻ പറയാ പറ്റിയ പേര് അച്ഛനും തന്നെ ഇട്. നിനക്കാണ് എന്റെ അവകാശം. അയ്യപ്പൻ അത് കൊള്ളാം അല്ലേ മോപ്പ? സാക്ഷാൽ ധർമ്മശാസ്താവിന്റെ പേരല്ലേ ഭഗവാന്റെ. അയ്യപ്പ മോനെ അടങ്ങടാ, മെടയിൽ കൂടും. ആ അച്ചോട്ടിന്റെ അടുത്ത് എവന്റെ ഒരു വിളയാട്ടവും നടക്കില്ല മൂപ്പ. അയ്യപ്പനെ തന്നെ ഏൽപ്പിക്കുക. ആ എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. ഓ വരട്ടെ മൂപ്പ. ആട്ടെ വാ. സ്വന്തം മക്കളെ പോലെയാണ് അദ്ദേഹത്തിന്റെ ആനകളെന്ന് വെച്ചാൽ. ഇനിയിപ്പോ ഇവനൊരു പദം വരുന്നത് വരെ അദ്ദേഹം കൂടെ കൂടെ വരും.